ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എസ് എസ് സി സി ജി എൽ ടയർ വണ്ണിന്റെ എക്സാമിന്റെ ഫസ്റ്റ് ഡേ ആണ്. എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ആവറേജ് അറ്റംപ്റ്റ്? ജി കെ, ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാം എഴുതിയ ആളുകളോട് തന്നെ അവരോട് തന്നെ ചോദിച്ചറിയാം. മൂന്ന് സെക്ഷൻ ആയിരുന്നു. മാത്സ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. മാത്സ് സ്കോർ ചെയ്യുന്ന അഡ്വാൻസ് മാത്സ് ആണ് കൂടുതൽ. ട്രിഗണോമെട്രി അതിപ്പോ അതുപോലുള്ള തന്നെ പാറ്റേൺ ആണ്. അഞ്ച് ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രി വന്നു. പിന്നെ എളുപ്പമുണ്ടായി. പകുതി ക്വസ്റ്റ്യൻസ് എളുപ്പം, ബാക്കി പകുതി ഡിഫിക്കൽട്ടായിരുന്നു. പകുതി മാത്രം ചെയ്യുക, ബാക്കി പകുതി ചെയ്യാണ്ട് കൂട്ടാണ് അതിന്റെ ടാക്ടിക്. ജി കെ എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? ജി കെ കറണ്ട് അഫയേഴ്സ് ഡിസംബർ 2020 മൂന്ന് ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ആ അപ്പൊ അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം ഒന്നിരണ്ടെണ്ണം. റീസണിങ് അങ്ങനെ കാൽക്കുലേറ്റ് സിമ്പിൾ ആയിരുന്നു. റീസണിങ് മോഡറേറ്റ്, ഈസി എന്ന് പറയാൻ പറ്റില്ല. മോഡറേറ്റ് 22 ചെയ്യാം. ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമാണ്. ആവറേജ് ഒരു 75-80 ഗുഡ് അറ്റംപ്റ്റ്. സൗണ്ട് ഒന്ന് കുറച്ച് ഡിസംബർ ജാനുവരി ഒക്കെ ചോദിച്ചത്. ജാനുവരി നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജിയോഗ്രഫി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് എന്തൊക്കെയാണ് ചോദിച്ചത് ഓർമ്മയുണ്ടോ? കറണ്ട് അഫയേഴ്സ് ഒരു 4 സിമ്പിൾ വൈകൊരു കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ വരാമെന്ന് അവർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റീസണിങ് എങ്ങനെ കാൽക്കുലേറ്റീവ് ആണെന്നെങ്കിലും ഇല്ല. റീസണിങ് എന്ന് പറഞ്ഞാൽ മറ്റേ മിറർ ഇമേജ്, പിന്നെ മറ്റേ എംബഡഡ് ഇമേജസ് നോക്കാനായിട്ട് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ വെൻ ഡയഗ്രാം വെച്ചിട്ട് അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ നമ്പർ സീരീസിൽ രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു. പാറ്റേൺ വന്നിട്ട് ഈ പാറ്റേൺ മിസ്സിങ് ആയിരുന്നു ചെയ്തിട്ട്. പിന്നെ പിന്നെ എന്താ പറയുക, ഈച്ചിൻ്റെ പ്രോബ്ലംസ് അങ്ങനെ മിസ്സിലേ ആയിട്ട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു?
ഓവറോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. മാത്സിന്റെ പോർഷൻ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ചോദിച്ചിരുന്നത്. സാധാരണത്തെക്കാൾ കൂടുതൽ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ജി കെ ഒക്കെ കറണ്ട് അഫയറിന്റെ ശേഷം കുറെ കുറെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷ് താരതമ്യം എളുപ്പമായിരുന്നു. റീസണിംഗ് ഒക്കെ ആസ് യൂഷ്വൽ തന്നെയായിരുന്നു. ജോമെട്രി ആൾജിബ്ര നന്നായി പഠിച്ചു പോകുന്നവർക്ക് എന്തായാലും നന്നായി സ്കോർ ചെയ്യാം. അഡ്വാൻസ് മാത്സ് ആണ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് ടൈം കൺസ്യൂമിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ജി കെ എന്ത് ചോദിച്ചോ പ്രശ്നം ഓർമ്മയുണ്ട്. അപ്പൊ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്തിടെ നടന്നിട്ടുള്ള ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയറിന് പ്രത്യേകിച്ച് ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ും 70 questions മീഡിയം ലെവലുള്ള ഉണ്ടായിരിക്കും. അത് എല്ലാവരും അറ്റൻഡ് ചെയ്യും. അതിനപ്പുറത്തേക്ക് എത്ര മാത്രം വർക്ക് ചെയ്യുന്നു അപ്പുറത്തേക്ക് കയറാൻ പറ്റും. അത് അറ്റൻഡ് ചെയ്യുന്ന വർക്ക് ചെയ്ത് ജി കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് ഓർമ്മ മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? കാൽക്കുലേഷൻ കൂടുതലാണോ? റീസണിങ് എങ്ങനെ ഉണ്ടായിരുന്നു? റീസണിങ് ഇംഗ്ലീഷിന്റെ ലെവലോ ഏകദേശം കുഴപ്പമില്ലാത്തൊരു അറ്റംപ്റ്റ്? ഏകദേശം ഒരു ആവറേജ് അറ്റംപ്റ്റ് എന്താണ്? താങ്ക് യു.